Good morning, everybody. I'm a Malayalam film actor. I completed around 200 films now. I came on behalf of Mr. Ivan Ingley, who is my friend. He is producing a movie September 13. I'm here because of the connection of this song release, and it's been happened today. I'm very thankful to Mr. Ivan Ingley and Raja Sahib Balakrishnan, of the director of this movie. And me and the other people who are participating in this movie. During my journey in the Malayalam film industry, I have many struggles and I completed 200 movies. And out of that, there are so many prestigious movies like Spadigam, Vaazhunthor, and Leelam. So many movies are there which made me very famous in Malayalam industry, film industry. I'm taking this opportunity to be here as a Canada film and trying to act in Canada film also. I hope this will be a great success, and this September 13 is regarding the nature story. It will give a great impact among the people and let all of them receive it in their hearts, and every nook and corner of India, it has to be seen and it is visualized. I hope this movie will be a great success. And my career, when I think of my career in the industry, Malayalam film industry, I'm doing most of the times villain roles and politicians and uncle characters, father characters, and many villain and character roles I am doing in Malayalam industry. Hope I'll finish more films in industry, both industries, Canada and Malayalam, and let me get more opportunities and take part in these movies. I wish all of you great success, and those who are participating in this Canada movie, let Almighty bless you all. Thank you very much. Bible ഒരു വാക്യമുണ്ട്, എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം ചിന്തയാണ്. ചിന്ത ഹൃദയത്തിൽ വേരുപാകിയിരിക്കുന്നു. ആ ചിന്തയിൽ നിന്നാണ് നന്മയും തിന്മയും രൂപമെടുക്കുന്നത്. ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും കൈകൊണ്ട് സ്പർശിക്കുന്നതും നാവുകൊണ്ട് രുചിക്കുന്നതും മൂക്കുകൊണ്ട് ഘ്രാണം ചെയ്യുന്നതുമൊക്കെ ചിന്തകളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരു സിനിമാ നടനെ സംബന്ധിച്ചോളം കഥാപാത്രങ്ങൾ എങ്ങനെയാണ് രൂപമെടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ വ്യക്തി ജീവിതങ്ങളെ പരാമർശിക്കുകയും അവരെ തൊട്ട് തഴുകി കടന്നു പോവുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തെ നമ്മുടെ ആത്മാവിലേക്ക് സംശീകരിക്കുകയും അങ്ങനെ അതിന് കഥാപാത്രത്തിന് രൂപം കൊടുക്കുകയും ചെയ്യുന്നു. ഒരു കഥാപാത്രത്തെ രൂപം കൊടുക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ചിന്തകൾ വഴി അത് പ്രവൃത്തിയാക്കുന്നു, ഡയലോഗുകൾ വഴി, തങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് വഴി ആ കഥാപാത്രത്തിന് മിഴിവ് നൽകുകയാണ്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് ജീവൻ നൽകുകയാണ്. മലയാള സിനിമയിൽ 200-ലധികം സിനിമകളിൽ ഞാൻ അഭിനയിച്ചു, 200-ലധികം കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് സാധിച്ചത് നിങ്ങളെ ഓരോരുത്തരെയും പ്രോത്സാഹനമാണ്. കേരളത്തിലെ മലയാളികളായ പ്രഭുത്തരോട് എനിക്ക് നന്ദിയുടെ കടപ്പാടുകളുണ്ട്. ഇപ്പോൾ ഈ പുതിയൊരു സംരംഭത്തിലേക്ക്, കന്നഡ മൂവിയിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. അതും വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്ന എന്നെ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, ഉപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.